നട്ടില്ലാത്തവൻ നമ്മളെയൊക്കെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് വീണ്ടും കടന്നു കളഞ്ഞില്ലേ? അമ്മേ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, വീണ്ടും അതൊക്കെ ഓർമ്മിപ്പിക്കുന്ന എന്തിനാ? അതെങ്ങനെ കഴിഞ്ഞു എന്നാ നീ പറയുന്ന മോളെ, എങ്ങനെ കഴിഞ്ഞു? അവനിത് വെറും കളിയായിട്ടാണോ തോന്നുന്നത്? എന്റെ കുട്ടികളുടെ ജീവിതത്തെ തന്നെയാ ഞാനൊരു തമാശയായിട്ട് എടുത്തിരുന്നതമ്മേ. അമ്മ പലതവണ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു, അപ്പോഴൊന്നും ഞാനത് കേട്ടില്ല. ആ സ്നേഹത്തിൽ ഞാൻ അന്ധയായി മണൽ കുമ്പാരത്തിലേക്കാണ് നടന്നു കയറിയത്. അതെന്തായാലും തകർന്നു വീഴേണ്ടതല്ലേ അമ്മ? ഇന്നലെ രാത്രി എന്റെ ജീവിതം ഒരു തമാശയായി മാറിയത്. പക്ഷെ അതിന്റെ വേദന അവനെ അനുഭവിക്കേണ്ടി വരുന്നത്. സമൂഹം അവളെ ചാരസന്തതി എന്ന് വിളിച്ച് അവൾക്ക് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും നിഷേധിച്ചു. അവളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അമ്മ. കംപ്ലീറ്റ് ഫാമിലി ആണെങ്കിലും അല്ലെങ്കിലും സ്വപ്നങ്ങൾ കാണാനും അത് പൂർത്തിയാക്കാനുമുള്ള അവകാശം അവൾക്കുണ്ടെന്ന്. മോളെ, എന്റെ പൊന്നു മോളെ, ഇതെല്ലാം വിധിയുടെ വിളയാട്ടോ. വിധി പലരെയും പല രീതിയിലാണ് ബാധിക്കുന്നത്. ചിലപ്പോ ഒരാളുടെ ജീവിതത്തിലൂടെയോ അല്ലെങ്കിൽ അയാളുടെ മരണത്തിലൂടെയോ. പക്ഷെ നീ ധൈര്യശാലിയ, ബുദ്ധിയുള്ളവള. നീ 11 വർഷം മുൻപെടുത്ത ആ തീരുമാനമുണ്ടല്ലോ, അതത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ നീ ഇന്നെടുത്ത തീരുമാനം, 11 വർഷത്തിന് ശേഷമുള്ള ഈ തീരുമാനം, അതും പ്രയാസമുള്ളത് തന്നെ. മോളെ, എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം, ഫാത്തിമ ബീവിക്ക് അഭിമാനമുണ്ട്. ആയിഷ എന്റെ മോളാണെന്ന് പറയുന്നത് എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ അമ്മ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. മോളെ, ഞാൻ മാത്രമല്ല, നമ്മുടെ ഈ അബുവും നിന്നോടൊപ്പം ഉണ്ട്. അതെ അമ്മായി, അമ്മായി പറഞ്ഞതാണ് ശരി. പൂക്കളൊക്കെ വെച്ചു കഴിഞ്ഞല്ലോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ. ഇന്ന് ദീപാവലിയല്ലേ, എന്തൊക്കെയാ ചെയ്യണ്ടേ പറഞ്ഞേ? പറയും മമ്മി. മമ്മി ഇതുവരെ താലിമാലയും നെറ്റിയിൽ സിന്ദൂരവും ഇടാത്തതിന്റെ കാരണം പറഞ്ഞില്ലല്ലോ. എന്തു പറ്റി? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു മമ്മിയോട്? എന്താ ഉണ്ടായ മമ്മി, ഒന്ന് പറയേ. മോളെ, കുട്ടികൾ എത്ര തന്നെ വലുതായാലും
അച്ഛനമ്മമാർക്ക് അവരെന്നും കുട്ടികൾ തന്നെയായിരിക്കും. പക്ഷെ നീ ഈ പ്രായത്തിലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. എത്ര ചോദ്യങ്ങളാ ചോദിക്കുന്നത്? എല്ലാം നിനക്ക് അറിഞ്ഞേ പറ്റൂല്ലേ? അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ നിന്നിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വെക്കില്ല. എല്ലാം ഞാൻ നിന്നോട് പറയും. അവനി, നിന്റെ പപ്പയ്ക്ക് എന്നെ വിവാഹം ചെയ്യാൻ കഴിയില്ല. നീ എന്നോട് ക്ഷമിക്കുമ്പോൾ നിന്റെ നോർമൽ ഫാമിലി എന്നുള്ള സ്വപ്നം അതൊരിക്കലും പൂർണ്ണമാവില്ല. മമ്മി, ഇതാണ് മമ്മിയുടെ കുഴപ്പം. പെട്ടെന്നാണ് ഉള്ള ധൈര്യമൊക്കെ ചോർന്നു പോകുന്നത്. ഞാനുണ്ടല്ലോ മമ്മിയുടെ കൂടെ, എല്ലാ കാര്യങ്ങളും ശരിയാവും. അവനി, നീ എന്തേലും കുരുത്തക്കേട് ഒപ്പിക്കാൻ വേണ്ടി ആലോചിക്കുകയാണോ? മോളെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ആ ആളുകൾ നമ്മുടെ ആലോചിക്കുന്നുണ്ട്. മമ്മി, ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് മമ്മിക്ക് ദീപാവലിക്ക് നല്ലൊരു ഗിഫ്റ്റ് തരുന്നതിനെ കുറിച്ചാ. ഈ ഗിഫ്റ്റ് മമ്മിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സർപ്രൈസ് ആയിരിക്കും. മമ്മി, അതെന്താ അങ്ങനെ ഒരു ഗിഫ്റ്റ്? മമ്മി, ആ ഗിഫ്റ്റിന്റെ സർപ്രൈസ് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞാ ആ സർപ്രൈസ് എങ്ങനെ സർപ്രൈസ് ആവും? മമ്മി, ഞാനിന്ന് വളരെ ബിസിയാ. എന്തെങ്കിലും പറയണ്ടെങ്കിൽ പെട്ടെന്ന് പറയ, എനിക്ക് പെട്ടെന്ന് പോണം. ഡോണ്ട് വറി മമ്മി, ഈ ദീപാവലിയുടെ ഏറ്റവും നല്ല ഗിഫ്റ്റ് ആയിരിക്കും അത്. ഐ പ്രോമിസ് യു. ഇനിയിപ്പോ അനന്യക്കൊന്നും തോന്നണ്ട. ശല്യം ചെയ്യാതെ നീ കോഴിയെ പോലെ കൂവിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? ദേ ഇങ്ങനെ കുക്കുടുക്കു കിക്കിടക്കി കിക്കിടക്കി കുക്കുടുക്കു കുക്കുടുക്കു. അമ്മി, നീ പിടിക്ക്. ഞാൻ മമ്മിയുടെ കുറച്ച് പഴയ കളർ പേപ്പേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. മുഴുവനുണ്ട്, കണ്ടോ? താങ്ക് യു റിയ. അറ്റ്ലീസ്റ്റ് നീയെങ്കിലും എന്നെ സഹായിക്കുന്നുണ്ടല്ലോ. വേറെ ആർക്കും അങ്ങനെ തോന്നുന്ന പോലും ഇല്ല. ഓയ്, ഹലോ. നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും വലിയ അത്യാവശ്യമുള്ള കാര്യമല്ല. മിഷന്റെ കോഡ് വേർഡ് ആണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. നമ്മുടെ കോഡ് വേർഡ് എന്താണെന്നറിയോ? നമ്മൾ ഏതെങ്കിലും ആവത്തിപ്പെടുമ്പോ നമ്മൾ ഈ കോഡ് വേർഡ് പറഞ്ഞ് എല്ലാവർക്കും സിഗ്നൽ കൊടുക്കും. ഓക്കേ? നോട്ട് ബാഡ് ഐഡിയ അലി. പക്ഷെ നമുക്ക് ആ ബംഗ്ലാവിനുള്ളിൽ കയറാൻ സാധിച്ചാലല്ലേ ഈ സീക്രട്ട് കോഡ് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതിനു വേണ്ടിയല്ലേ നമ്മൾ ഗിഫ്റ്റ് റെഡി ആക്കുന്നത്. അവനി, നോക്ക്, നിനക്ക് കോഡ് വേർഡ് കുക്കുടുക്കു ആവശ്യമില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. പക്ഷേ ആ പിശാചിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അലി, നിന്നെ മറന്നുപോയോ? നമ്മൾ ചമ്പു പ്രൊഡക്ഷൻസിൽ നിന്ന് വരുമെന്നല്ലേ പറഞ്ഞത്. നമ്മൾ അവർക്ക് വേണ്ടി ഗിഫ്റ്റും കൊണ്ടാ പോകുന്നത്. ഗിഫ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ബംഗ്ലാവിലേക്ക് കയറ്റി വിടും? ശരി, എന്തായാലും നിങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്ക. ഇനി ഒട്ടും സമയം പാഴാക്കാൻ പറ്റില്ല. സൂപ്പർ സ്റ്റാർ എത്തിപ്പോയി. ലെറ്റർ വായിച്ച ഉടനെ ബാൽക്കണിയിൽ വന്ന് വെള്ളക്കുടി കാണിക്കണം. നിന്റെ അച്ഛമ്മയുടെ വീട്ടില് നമ്മൾ എങ്ങനെ പോവും? അത് ഒരുപാട് ദൂരെയല്ലേ? ടാക്സിയിൽ പോവാലോ. വാ റിയ, വാട്ട് എ ബ്രില്ലിയന്റ് ഐഡിയ. അതിനുള്ള കാശ് എവിടുന്ന് കിട്ടും എന്ന് കൂടി പറഞ്ഞതാ? നമ്മളിപ്പോ ഡേഞ്ചർ സോണിലേക്ക് കയറാൻ പോവുകയാണ്. പ്രയാസമുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ.
അത് കഴിഞ്ഞാൽ നമ്മൾ ബംഗ്ലാവിന്റെ അകത്തേക്ക്. എന്നെ കൊണ്ട് കഴിഞ്ഞു തോന്നില്ല. അലി ദേ അങ്ങോട്ട് നോക്ക്. അതുകൊണ്ടാ ഈ മതൽ ചാടിക്കടക്കല്ലാതെ വേറൊരു മാർഗവും നമ്മുടെ മുമ്പിൽ ഇല്ലെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. സോറി പിഗ്ഗി, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അതുകൊണ്ടാ മമ്മിക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങണമല്ലോ. സോറി ഭഗവാനെ, ഭഗവാൻ അറിയാമല്ലോ ഞാൻ ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അവനി, എന്താ അവിടെ പൊട്ടിയത്? ഒന്നുമില്ല. ഈ കാശൊക്കെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരുന്നേയല്ലേ. അവനി, നീ ഞങ്ങളുടെ ഫ്രണ്ട് അല്ലേ? നിങ്ങൾ രണ്ടും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമല്ല, ട്രൂ ഫ്രണ്ട്സ് കൂടിയാ. ഓ ഗോഡ്, ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങനെ ഈ സെന്റിയൊക്കെ ഒന്ന് കളയുന്നേ. ശരി, ഈ കാശൊന്ന് കൗണ്ട് ചെയ്ത് പറ, എത്രയെന്ന്? 100, 30, 20 എല്ലാം കൂടി കൂട്ടിയ നമ്മുടെ കയ്യിൽ ഇപ്പൊ 150 രൂപയുണ്ട്. Let's go. വില്ലേ പാർലി ഈസ്റ്റ് വരെ പോവോ? നിങ്ങളെന്താ ഒറ്റയ്ക്കാണോ പോകുന്നേ? ഏയ് ഇല്ലല്ല, ഞങ്ങൾ മൂന്നുപേരുണ്ടല്ലോ. അല്ല, നിങ്ങളുടെ അച്ഛനും അമ്മയും എവിടെ പോയെന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഞങ്ങൾ അവരെ അടുത്തേക്കാ പോകുന്നത്. അതെ അങ്കിൾ, അങ്കിൾ അങ്കിൾ അച്ഛമ്മക്ക് ഒട്ടും സുഖമില്ല. അവർ അച്ഛമ്മയുടെ കൂടെ ഉണ്ട്. ആരുടെ അച്ഛമ്മ? ഇവളുടെ അച്ഛമ്മയാ, ഇവളുടെ അച്ഛമ്മ. എന്ത് ചെയ്യാനാ, അവർക്ക് സുഖമില്ല. അവരുടെ ഒരു സ്ക്രൂ കുറച്ച് ഇളകിയിരിക്കുക. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് ഓർമ്മക്കുറവുള്ളത് പോലെ. അങ്കിൾ അങ്കിൾ പ്ലീസ്. പൈസയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്, പൈസയൊക്കെ ഉണ്ട്, പോവാം. അമ്മി, അമ്മി, ഇനിയിപ്പോ 50 രൂപയിലെ ബാക്കിയുള്ളൂ. ഡോണ്ട് വറി, അങ്കിൾ ഡ്രൈവ് ചെയ്തോ, ഡ്രൈവ് ചെയ്തോ. പോകുന്നിടത്തോളം പോട്ടെ. അങ്കിൾ, ഈ വില്ലേ പാർലി ഈസ്റ്റിലേക്ക് എത്ര ദൂരമുണ്ട്? ഇപ്പൊ നമ്മൾ ബാദ്രയിലെത്തി, ഇനി ഒരു 20 മിനിറ്റ് കൂടി എടുക്കും. 20 മിനിറ്റോ? അങ്കിൾ അങ്കിൾ അങ്കിൾ, വണ്ടി ഒന്ന് നിർത്തോ പ്ലീസ്, നമുക്ക് ഈ വഴിയാ പോണ്ടത്. അല്ല, അതിന് വില്ലേ പാർലി ആയിട്ടില്ലല്ലോ, ഇനി ഒരു 3 കിലോമീറ്ററോടെ പോവാനുണ്ട്. എന്താ 3 കിലോമീറ്ററോ? എനിക്ക് ഇത്രയും ദൂരം നടക്കാൻ പറ്റില്ല. അലി, നമ്മുടെ കൈവശം കുറച്ച് കാശല്ലേ ഉള്ളൂ, അപ്പൊ പിന്നെ നടന്നേ പറ്റൂ. ഇറങ്ങറിയാ, പെട്ടെന്ന് ഇറങ്ങ. എന്തെങ്കിലും നേടണമെങ്കിൽ ചിലത് നഷ്ടപ്പെടുത്തേണ്ടി വരുമല്ലോ. നീ എന്തിനാ നോക്കുന്നത്? ഞാൻ സ്നാക്സ് വാങ്ങാനേ വെച്ചിരുന്ന കാശാ ഇത്. ഇനിയിപ്പോ ഇതും കൂടി എടുത്തോ. ശരി അങ്കിൾ, നമുക്ക് പോവാം. ഇതിനേക്കാൾ കൂടുതൽ പൈസ ഞങ്ങളുടെ പക്കൽ ഇല്ല. ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇവിടുന്ന് നടന്നു പൊക്കോളാം അങ്കിൾ. അതൊന്നും സാരമില്ല കുട്ടികളെ, നിങ്ങളെ ഞാൻ അവിടെ വിടാം. വേണ്ട അങ്കിൾ,
മമ്മി പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കാൻ പാടില്ലെന്ന്. അല്ല, സത്യത്തിൽ എന്റെ ഇമേജ് കുറച്ച് കേടാ. വില്ലേ പാർലി ഈസ്റ്റിലേക്ക് പോവാൻ 150 രൂപയാകത്തുള്ളൂ. കൂടുതലായി 20 രൂപ നിങ്ങൾ തരണ്ട. നിന്റെ പപ്പ ഈ ബംഗ്ലാവിലാണ് താമസിക്കുന്നത്. ഈ ബംഗ്ലാവിൽ ഒരുപാട് ഡോറുകളുണ്ടല്ലോ. മെയിൻ ഡോർ ഇതിലേതാ? അത് കണ്ടോ, ആ ഡോറിലൂടെ അല്ലേ ആളുകളകത്തേക്ക് പോകുന്നേ. അപ്പൊ അതായിരിക്കും മെയിൻ ഡോർ. രണ്ടുപേരൊന്നും മിണ്ടാ നിക്ക്, അവരെങ്ങാനും കണ്ടാലുണ്ടല്ലോ. നമ്മുടെ എല്ലാ പ്ലാനും പൊളിയും. നമ്മളിപ്പോ ഡേഞ്ചർ സോണിലേക്ക് കയറാൻ പോവാണ്. പ്രയാസമുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മൾ ബംഗ്ലാവിന്റെ അകത്തേക്ക്. ഇത്ര പൊക്കമുള്ള മതിൽ നമ്മൾ എങ്ങനെ ചാടി കിടക്കും? ഇതൊരു ചെറിയ മതിലല്ലേ, സുഖമായിട്ട് ചാടാം. എന്നെ കൊണ്ട് കഴിയും തോന്നുന്നില്ല അലി. ഇതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ മാർഗമൊന്നും ഇല്ല. ദേ അങ്ങോട്ട് നോക്ക്. അതുകൊണ്ടാ ഈ മതിൽ ചാടിക്കടക്കല്ലാതെ വേറൊരു മാർഗവും നമ്മുടെ മുമ്പിൽ ഇല്ലെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. ബട്ട് ഡോണ്ട് വറി അലി, ഇത് ലാസ്റ്റ് ഡിഫിക്കൽട്ടി ലെവലാണ്. അതിനുശേഷം നമ്മൾ ബംഗ്ലാവിനുള്ളിൽ കടക്കും. അയ്യോ അലി, നീ ഗിഫ്റ്റ് എവിടെയാ വെച്ചത്? ഇപ്പൊ എടുത്തോണ്ട് വരാം. എന്നെക്കൊണ്ട് പറ്റും. അയ്യോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. വേഗം 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 ട്രൈ ചെയ്യാ അലി, നിന്നെ കൊണ്ട് പറ്റും. യു ക്യാൻ ഡു ഇറ്റ്. അലി അങ്ങനെ കേറ്. കം ഓൺ കം ഓൺ. ചാടി ചാടി. അങ്ങനെ അവസാനം നീ വിജയിച്ചു അലി. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല എന്ന്. നീ ഇപ്പൊ പരിശ്രമിച്ചത് കൊണ്ടാ നീ ജയിച്ചത്. എന്റെ ജീവന പോയത്. പപ്പ, ഈ ലെറ്റർ വായിച്ചുടനെ എന്നെ വെള്ളക്കൊടി കാണിക്കണം. അപ്പൊ ഞാൻ പെട്ടെന്ന് രക്ഷപ്പെടുത്തി തട്ടിക്കൊണ്ടുവന്ന് മമ്മിയുടെ അടുത്തേക്ക് അയക്കും. മമ്മിക്ക് പ്രോമിസ് കൊടുത്തിട്ടാ വന്നത്. അവനി, നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ഇരിക്കയല്ലേ. അവിടെ വാച്ച്മാൻ ഉണ്ട്. അലി, ഇതൊക്കെ എന്താ? പിശാചിന് ഗിഫ്റ്റ് കൊടുക്കാൻ പിന്നെ എങ്ങനെ പോവും? എന്നെ അവർക്കൊന്നും അറിയില്ലല്ലോ. ഗിഫ്റ്റായിട്ട് ഞാൻ പോവാം. നിനക്ക് പോവാൻ കഴിയില്ല. അതെന്താ? അത് ഈ പെൺകുട്ടികൾക്കേ മീശ ഉണ്ടാവില്ലല്ലോ. അലി, നിനക്ക് എന്താ പറ്റിയത്? റിയ ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഇവൾക്ക് മീശയുടെ ആവശ്യം എന്തിനാണ്? നിങ്ങൾ രണ്ടും ഇവിടെ തന്നെ നിക്ക്, ഞാൻ അകത്തേക്ക് പോകുന്നതിന് തയ്യാറായി കഴിഞ്ഞു. ഓൾ ദി ബെസ്റ്റ് പറയൂ. ഓൾ ദി ബെസ്റ്റ്. പടച്ചോനെ രക്ഷിക്കണേ. എല്ലാം കറക്റ്റേ ചെയ്യണേ. പക്ഷെ ഇപ്പൊ എന്റെ പേടി അവര് നമ്മളെ പിടിക്കുമെന്ന. അമ്മേ, ഇതെന്താന്ന് കണ്ടോ? ഇത് എവിടുന്ന വന്നത്? ഏതൊരു ചമ്പു പ്രൊഡക്ഷൻസ്. ആശുഷേണ് വേണ്ടിയാ.
അയ്യോ, ഇത് ഞാനല്ലേ. മാഡം, അത് ഈ ഗിഫ്റ്റ് ആശിഷ് വർമ്മയ്ക്കുള്ളതാണ്. എന്തൊരു ഓവർ ആക്ടിംഗ് എന്റെ അമ്മു. ആ, ഓവർ ആക്ടിംഗ് തന്നെയാ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ എന്റെ പേടി അവര് നമ്മളെ പിടിക്കുമെന്ന. ഞാൻ ചമ്പു പ്രൊഡക്ഷൻസിൽ നിന്ന് വരുന്നതാ. ഇത് മിസ്റ്റർ ആശിഷ് വർമ്മയ്ക്കുള്ള ഗിഫ്റ്റ് ആണ്. ഇതിപ്പോ വളരെ ചെറിയ കുട്ടികളല്ലോ അവിടുത്തെ ഡെലിവറി ബോയ്. ഹൈറ്റ് ഒന്നും കാര്യമാക്കണ്ട. അത് പിന്നെ ഞാൻ കുട്ടിക്കാലത്ത് അധികം ഓടുകയും ചാടുകയും ഒന്നും ചെയ്യില്ലായിരുന്നു. അതുകൊണ്ടാ ഇങ്ങനെ പൊക്കം കുറഞ്ഞു പോയത്. സംശയമുണ്ടെങ്കിൽ നോക്കിക്കോളൂ. മീശയുണ്ട്. ആ, എന്റെ ശബ്ദം കുറച്ച് അറിഞ്ഞു പോയിരിക്ക. ഇതെന്തേ ചെയ്യുന്നേ? ഗിഫ്റ്റ് തന്നേ തരാൻ. ആന്റി, ഒരു നിമിഷം. ഓ മാഡം, അല്ല, ആ ഗിഫ്റ്റ് ആശിഷ് വർമ്മയ്ക്ക് തന്നെ കൊടുക്കണേ. ഇതിപ്പോ ഒരു കൊച്ചുകുട്ടിയാണോ അതോ വലിയ മനുഷ്യനോ? അമ്മേ, ഇതെന്താന്ന് കണ്ടോ? ഇത് എവിടുന്ന വന്നത്? ഏതൊരു ചമ്പു പ്രൊഡക്ഷൻസ്. ആശിഷേണ്ടി വേണ്ടിയാ. ജോലി സക്സസ് ആയി. വരൂ കുട്ടികളെ,